അതിനകത്ത് മമ്മൂട്ടിയുടെ എത്ര മോഹൻലാലിൻ്റെ എത്ര ഇത് ചെക്ക് ചെയ്തിട്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ കൂടുതലാണെങ്കിൽ പുള്ളി പ്രശ്നമുണ്ടാകും. പല ആൾക്കാരും അങ്ങോട്ട് ചോദിച്ചു, ഇനി മോഹൻലാലിനോട് കടം ചോദിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ? നമ്മളൊരു ബിസിനസ് കാണാതെ സ്വന്തം സഹോദരൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. അന്നത്തെ ആ സ്ഥിതിയിൽ നിന്നും ഇത്രയും താഴോട്ട് പുള്ളി വന്നെങ്കിൽ അത് പുള്ളിക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഹോർമോൺ ഇഞ്ചക്ഷന് ശേഷം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി അറിയാം, മസിൽസ് വർക്ക് ചെയ്തില്ല, താടി എടുക്കാൻ പറ്റില്ല, കണ്ണിന് തന്നെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ 19 സിനിമ മലയാള സിനിമ എടുത്ത പ്രൊഡ്യൂസറാണ് ആ ഡോമസ്റ്റിക് കടകൾ. മോഹൻലാലിൻ്റെ കുറ്റക്കാർ, മോഹൻലാലിൻ്റെ കുറ്റമാണ് ബാധ്യത. 13 ലക്ഷം രൂപ അന്ന് പുള്ളി തന്നിരുന്ന് വയ്ക്കും, ഈ 3 കോടി 20 എത്തിക്കാം. കൂട്ടുകാർക്കും എടുത്തെങ്കിൽ പിന്നെ നാട്ടുകാർ കാര്യം പറയണം. മനസ്സിലായ മമ്മൂട്ടി സാറിൻ്റെ ഡിസിപ്ലിൻ ലൈഫിലുള്ള പെൺ വിഷയത്തിലുള്ള സിംപ്ലി പറയാം. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക്, കേരള സ്പീക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ബിജു ഗോപിനാഥൻ നായർ. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്ന്. അദ്ദേഹം മോഹൻലാലിൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രനാണ്. അദ്ദേഹം ശ്രദ്ധാകേന്ദ്രമാകുന്നത് കഴിഞ്ഞ ദിവസം ജയിലർ എന്ന സിനിമ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം സമൂഹ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ മോഹൻലാലിൻ്റെ അഭിനയ രീതികളെ വിമർശിക്കുകയും വിനായകൻ്റെ അഭിനയത്തെ പുകഴ്ത്തുകയും ചെയ്തു. ഇന്ന് മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. സർ, സ്വാഗതം. ആദ്യമായി ചോദിക്കാനുള്ളത്, താങ്കളും മോഹൻലാലും തമ്മിലുള്ള ബന്ധം, കുടുംബ ബന്ധം എന്താണെന്ന് പ്രേക്ഷകരോട് പറയുന്നു. ഞാനും മോഹൻലാലിനെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് ലാൽ ചേട്ടനാണ്, 70 തന്നെ അച്ഛൻ്റെ ചേട്ടനാണ്. അതായത് മോഹൻലാലിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിൽ റിലേഷൻ നിൽക്കാം. വിശ്വനായർ ഗോപിനാഥനാണ്. ഇവർ തമ്മിൽ 10 ദിവസത്തിനുള്ളിൽ കാണാതിരിക്കാൻ പറ്റും. അത്രത്തേക്ക് റിലേഷനായിരുന്നു. ഒന്നിൽ എന്തെങ്കിലും ദിവസം പറഞ്ഞാൽ എൻ്റെ ഫാദർ പുള്ളിയെ കാണാൻ ചെല്ലും, അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും ദിവസം പറഞ്ഞാൽ എൻ്റെ നോക്കി. അപ്പോൾ ഞങ്ങളുടെ എല്ലാം അപ്പോട്ട് മോഹൻലാലിൻ്റെ ഫാദറിൻ്റെ എൻ്റെ ഫാദറിൻ്റെ അച്ഛൻ പുള്ളി രാമൻ നായർ എന്ന് പറയും. പുള്ളി പഴയ പ്രവർത്തിയ എന്നുള്ള ഇതായിരിക്കും പുള്ളി അഫീസർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കളക്ടറേ പവറുള്ള. അപ്പോൾ പുള്ളി മോഹൻലാൽ സിനിമയിലായതിനു ശേഷം ഭയങ്കരമായി സന്തോഷിക്കുന്ന ഒരാളായിരുന്നു. പുള്ളിയുടെ കൂടെയായിരുന്നു ഞാൻ കിടന്നുറങ്ങുന്നത് ആ ബെഡിപ്പറിൽ. അപ്പം പുള്ളി എന്നും രാവിലെ എന്താ ചെയ്യുക വെച്ചാൽ പേപ്പർ എടുത്തിട്ട് ഇന്നത്തെ സിനിമ അതിനകത്ത് മമ്മൂട്ടിയുടെ എത്ര മോഹൻലാലിൻ്റെ എത്ര ഇത് ചെക്ക് ചെയ്തിട്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ കൂടുതലാണെങ്കിൽ പുള്ളി പ്രശ്നമുണ്ടാകും. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു. എന്നാലും സിനിമയിൽ മോഹൻലാൽ ഇത്രയൊക്കെ വലിയ ആളായിട്ടും പുള്ളി എപ്പോഴും പ്രതീക്ഷിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം വരും കാണാൻ വരും, എനിക്ക് എന്തെങ്കിലും കൊടുത്താലും. പുള്ളിയെ സംബന്ധിച്ചോളം ഒരു പൈസയുടെ ആവശ്യമുള്ള ആളല്ല. പക്ഷേ മരണം വരെ ഒന്നും സംഭവിച്ചില്ല, പുള്ളി മരിച്ചു. അതിനുശേഷം അച്ഛനും വല്യച്ഛനും മരിച്ചതിന് ശേഷം മോഹൻലാലിനെ കാണാൻ ഞാൻ സ്ഥിരമായിട്ട് പോയി. മോഹൻലാലിൻ്റെ അമ്മ സുഖമില്ലാതെ കുടുംബം എറണാകുളത്തുണ്ടാവുകയൊക്കെ ചെയ്തു. പല ആൾക്കാരും അങ്ങോട്ട് ചോദിച്ചു, ഇനി മോഹൻലാലിനോട് കടം ചോദിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ? സാർ, നമുക്കതിലേക്ക് വരാം. അതായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം, സാർ മോഹൻലാലിനെതിരെ ഉയർത്തിയൊരു വിമർശനമാണ്. അപ്പോൾ മോഹൻലാലിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ, പക്ഷേ മോഹൻലാലിൻ്റെ ഒരു ഫസ്റ്റ് കസിൻ മോഹൻലാലിനെ എന്തിനു വിമർശിക്കണം, എന്തിനു വിമർശിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. താങ്കൾ സിനിമാ മേഖലയിലുള്ള ഒരാളല്ല. അല്ല. അപ്പോൾ പെട്ടെന്ന്, അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് മോഹൻലാലിനോടുള്ള എന്തെങ്കിലും ഒരു വ്യക്തിവിരോധം കൊണ്ടാണോ ഈ വിമർശനം ഉണ്ടായതെന്നുള്ളതാണ് ചോദ്യം. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയുക? തീർച്ചയായിട്ടും ഒരു വ്യക്തിവിരോധം ഇല്ലെന്ന് മാത്രമല്ല, പുള്ളിയുടെ എല്ലാ സിനിമകളും ഇറങ്ങുന്ന സമയത്തും ഞാൻ ജോൺ ആസ്ട്രോളജി പഠിച്ചാണ്, ന്യൂമറോളജി പഠിച്ചാണ്, എല്ലാ സിനിമ ഇറങ്ങുന്ന ദിവസവും ഞാൻ ഗണപതി ഹോമം മറ്റുള്ള പൂജകൾ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ബിസിനസ്സുകാരനായിട്ടായിരുന്നുവെങ്കിൽ അത്രയും റെസീപ്റ്റ് കൊണ്ടുവച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു പക്ഷേ പുള്ളിയോട് വലിയ എമൗണ്ട് ക്ലെയിം ചെയ്യണം. ഞാൻ പറയുന്നത് നമ്മളൊരു ബിസിനസ് കാണാതെ സ്വന്തം സഹോദരൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പല പല പൂജകൾ പുള്ളിക്ക് തന്നറിയാം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റാണെങ്കിൽ പുള്ളി മാനാക്ഷത്തിന് കേസ് കൊടുത്തോട്ടെ, ഞാൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടി. അപ്പൊ പുള്ളി പറഞ്ഞിട്ടാണോ? പുള്ളി പറഞ്ഞിട്ടും പറയാതെ പറഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട് പറയാതെയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുറെ തിരുമേനിമാരെ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പൂജ ചെയ്തിട്ടുണ്ട് എൻ്റെ കോളേജിൽ. പിന്നെ ഒരു സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക്
എന്താ പറയുക റിലേഷൻ തീരെ ഞാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടു. പിന്നെ ഞാനൊരു ബിസിനസ്സായിട്ട് കണ്ടിട്ട് പെനാട് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ആന്റണി പെരുമോഹൻ്റെ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ സനീവ്കുമാർ ഓഡിറ്ററുടെ നമ്പർ കൊടുക്കും. അല്ലാതെ ഞാൻ ഇതിനിടയ്ക്ക് നിന്നൊരു പൈസ ഇനി ഈവൻ തൻ 15 വർഷമായിട്ട് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം ഉണ്ടായിട്ട് പോലും ഈവൻ തൻ ഒരു പോളിസി പോലും മോഹൻലാലിൻ്റെയോ മോഹൻലാലിൻ്റെ ഫിലിം ഫീൽഡിനോ എടുത്തിട്ടില്ല. അങ്ങനെ പോലും ഞാൻ പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം സാറ് മോഹൻലാലിനെ ഇങ്ങനെ ഒരു വിമർശനം, പ്രത്യേകിച്ച് ഒരു ക്യാമറകൾക്ക് മുന്നിൽ, അതും രൂക്ഷമായ ഒരു വിമർശനമാണ്. മോഹൻലാലിൻ്റെ അഭിനയ സിദ്ധിയെ വരെ, ഇപ്പോഴത്തെ മോഹൻലാൽ, പഴയ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ മോഹൻലാലിൻ്റെ അഭിനയ സിദ്ധിയെ വരെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ളൊരു വിമർശനം, അത്രയും രൂക്ഷമായ ഒരു വിമർശനം പറയാനുള്ള ചേതോ വികാരം. അതായത് ഞാൻ പറഞ്ഞല്ലോ എലോൺ എന്ന് പറയുന്ന സിനിമയുടെ തിയേറ്ററിൽ ഞാൻ ഇരിക്കുമ്പോൾ, എലോൺ എലോൺ ഷാജി കൈലാസ് സംവിധാനം, ഷാജി കൈലാസ് സംവിധാനം ചെയ്ത എലോൺ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഒരു ഫാമിലി തൊട്ടപ്പുറത്ത് റോയിൽ വന്നിരുന്നു. അവർ ഒരാൾ ഓട്ടോ ഡ്രൈവറാണ്, പരിചയപ്പെട്ടു, വൈഫ്, മൂന്ന് കുട്ടികൾ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഷാജി കൈലാസ് എന്നുള്ള പേര് ശരിക്കും ഒരു ബിസിനസ് ടെക്നിക്കായിരുന്നു. അവർ ഷാജി കൈലാസ് അല്ല, ഈവനും ഞാൻ ഡയറക്റ്റ് ചെയ്താൽ ഇത് അത്രത്തോട്ട് പോകില്ലല്ലോ, ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാർ, ഒരാൾ മാത്രമുള്ള സാർ. അപ്പം ഷാജി കൈലാസിൻ്റെ പേര് വെച്ചതിൻ്റെ പേരിലാണ് അത്രയും പേരെങ്കിലും കേട്ടിരിക്കുന്നത്. ആ സമയത്ത് ആ മനുഷ്യൻ സന്തോഷത്തോടെ ഇരിക്കുകയും ഇൻ്റർവെല്ലായപ്പോഴത്തേക്ക് കുട്ടി ഏകദേശമൊക്കെ മാനസികമായിട്ട് തന്നെ കുട്ടി പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരു മാസം ഒരാഴ്ച ഓടുന്ന പൈസ സേവ് ചെയ്താണ് ഞങ്ങളിങ്ങനെയൊക്കെ ഓട്ടോ ഡ്രൈവർ കഷ്ടകാലത്തിന് കുട്ടി എന്ത് ചെയ്തു, ഒരു കോഫി കുടിക്കാനായിട്ട് കൗണ്ടറിൽ വന്നു, 5 കോഫി ഓർഡർ ചെയ്തു. പുള്ളി കോഫി കൊണ്ട് കൊടുത്ത് തിരിച്ചു വന്നപ്പം 140 rupees ആണ് ഒരു കോഫി. പുള്ളി കൊടുക്കാൻ ഇല്ല, പുള്ളി പറഞ്ഞ് കീ തരാം, ഞാൻ നാളെ കൊടുത്തരാം. ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ പേ ചെയ്തു. അപ്പം ഏതൊരു സംഭവത്തിനാണെങ്കിലും നമുക്കൊരു പ്രതിബദ്ധത വേണം. ഇതിനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ, മൂവാറ്റുപുഴ വഴി വരുമ്പോൾ അവിടെ ഒരു സിനിമയുടെ ഭയങ്കരമായ തിയേറ്ററിനുള്ളിൽ ഭയങ്കരമായ ബഹളം കേൾക്കാം. അപ്പം ഞാൻ വണ്ടി നിർത്തി, വണ്ടി നിർത്തി നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ ചിത്രത്തിന് വേണ്ടി പാലഭിഷേകം, മാലേടി, പടക്കം പൊട്ടിക്കൽ, ഞാനും കൂടി തേൻമോഹൻ കൊമ്പത്തിലെ അന്നത്തെ ആ സ്ഥിതിയിൽ നിന്നും ഇത്രയും താഴോട്ട് പുള്ളി വന്നെങ്കിൽ അത് പുള്ളിക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് സാറ് പറഞ്ഞു വരുന്നത്, സാർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ വെച്ചിട്ട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തുകയും അവരുടെ പൈസ പോകുകയും ചെയ്യുന്ന ഒരു ചേതോ വികാരമാണ് അതാണ് സാറ് പറയും. അതെ കാര്യം ഞാനൊന്ന് ഒരു സംശയം ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് സുരേഷ് ഗോപി സാറ് 2 കോടിക്ക് 3 കോടിക്ക് ഇടയ്ക്ക് എടുക്കുന്നുള്ളൂ, മേടിക്കുന്നുള്ളൂ? സുരേഷ് ഗോപി സാറിന് എന്തുകൊണ്ടും 10 കോടിക്ക് രൂപയിൽ മേടിക്കാനുള്ള അർഹതയുണ്ട്? കാര്യം പുള്ളിയുടെ ഒരു തിയേറ്റർ ഉടമ എന്നോട് പറഞ്ഞതാണ്, സിനിമ തിയേറ്റർ ഒന്ന് ഉണരണമെങ്കിൽ സുരേഷ് ഗോപിയുടെയോ ദിലീപിൻ്റെയോ സിനിമ വരണം, അല്ലെ പൃഥ്വിരാജിൻ്റെ സിനിമ വരണം, അല്ലെ മമ്മൂട്ടി സാറിൻ്റെ സിനിമ വരണം. ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഇപ്പല്ല. അതുപോലെ തന്നെ പറയുകയാണ്, എന്നോട് കുറേ ഫാൻസുകാർ വിളിച്ചു ചോദിച്ചു എന്താണ് ഇങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ ഫാൻസ് ഇല്ല ഓഡിയൻസേ ഉള്ളൂ, ഫാൻസ് എന്ന് പറയുന്ന ആരാണെന്നുള്ളത്. മോഹൻലാലിൻ്റെ കാര്യമാണോ സാർ പറയുന്നത്? മോഹൻലാലിൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെ പറയാം, മോഹൻലാൽ എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസ് ഉണ്ട്, പക്ഷേ നല്ല സിനിമ എവിടെയുണ്ടോ അവിടെ ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 4 ദിവസം മുമ്പ് സിനിമ, 3 ദിവസം മുമ്പ് സിനിമ ഇറങ്ങി വാതിൽ, വളരെ സിമ്പിളായൊരു ഫിലിം, അത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തു. അപ്പം ഈ 15 കോടിയൊക്കെ മേടിക്കുന്ന എത്രയോ പ്രൊഡ്യൂസർമാരുടെ വിഷമം മനസ്സിലാക്കാതെ, ഇപ്പോഴും റേറ്റ് കുറയ്ക്കാതെ പണ്ടത്തെ അതേപോലാണ് എന്ന് ഇപ്പോഴും വിചാരിക്കുമ്പോൾ ഇത് ക്രിട്ടിസൈസ് ചെയ്യാൻ ആരെങ്കിലും വേണം. ഞാൻ ഒരു സംശയം സാറിനോട് ചോദിച്ചു, ജയിലർ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോ കഥാപാത്രത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇപ്പോഴും വരുന്നു. താങ്കൾ എന്താണ് ആ സിനിമയിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിനുള്ള പോരായ്മയേക്കാം? പോരായ്മ എന്ന് പറയാനേ ഇല്ല, ഗുരുതരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പോരായ്മയുടെ ആവശ്യമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ആ റോള് താങ്കളോ ഞാനോ അഭിനയിച്ചാൽ ചിലപ്പം മലയാള സിനിമയിലെ വലിയ ആളല്ലാത്തതുകൊണ്ട് റേറ്റ് ഇത്രയും കിട്ടില്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല, ചെയ്യാവുന്ന ഒരു കഥാപാത്രം. ഞാൻ ചോദിക്കുന്ന ഒരു സംശയം, അത് മോഹൻലാലിന്റെ കുറ്റമാണോ മോഹൻലാലിനെ കൊണ്ടുപോയവർ, അതായത് വലിയ ഒരു സ്റ്റാറിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു ഇത് കൊടുത്തു എന്നല്ലേ ഉള്ളൂ? പക്ഷെ സാർ പറഞ്ഞ വിമർശനത്തിനകത്ത് മോഹൻലാലിനെ അഭിനയിക്കാനുള്ള കഴിവ് അത് ഒടിയതിന് ശേഷം എന്തോ ഒരു ഇഞ്ചക്ഷന്റെ കാര്യം, ഹോർമോൺ ഇഞ്ചക്ഷനു ശേഷം നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി അറിയാം, മസിൽസ് വർക്ക് ചെയ്തില്ല, താടി എടുക്കാൻ പറ്റില്ല, കണ്ണിന് തന്നെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പഴയ സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഫോട്ടോസ്,
കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതെന്ത് ഹോർമോൺ ഇഞ്ചക്ഷൻ ആണെന്ന് മനസ്സിലാക്കി. ഹോർമോൺ ഇഞ്ചക്ഷൻ ഒത്തിരി പേര് ഹോളിവുഡിലൊക്കെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇങ്ങനത്തെ റിയാക്ഷൻസ് വരാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് വന്നു. താങ്കൾക്ക് ആധികാരികമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു എന്നുള്ളത് ബോധ്യമില്ലാത്ത എമ്പറന്നല്ല, ബോധ്യമില്ലാത്തത് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുള്ളിക്ക് നാളെ കേസ് കൊടുക്കാം. പിന്നെ അതുകൂടാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മലയാള സിനിമയിലെ മമ്മൂട്ടി 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുന്നോട്ട് പോകും എന്ന് ഞാനൊരു വാചകം പറഞ്ഞതിനെ കുറിച്ച് മമ്മൂട്ടി ഫാൻസ് തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ചാൻ പുള്ളിയുടെ പല രീതികളും ഞാൻ ഇപ്പോഴും പകർത്താറ്. ഈയിടയ്ക്കാണെങ്കിലും ആ ജോസഫ് അലക്സ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനനുസരിച്ച് തലവണി വെട്ടാനായിട്ട് ഒരു ബാർബർഷാപ്പിൽ പോയി നോക്കിയെല്ലാം കൊപ്പായി. അപ്പോ അത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ആക്കാന്ന് പറഞ്ഞ് നമ്മുടെ പൈസ പോയി. അത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറയാൻ കാര്യം അറിയാം, പുള്ളിയുടെ നാട്ടിൽ ചെമ്പിൽ, ഞാൻ എൻ്റെ വൈഫിന്റെ വീട് ചെമ്പിൽ മണ്ണാമ്പിൽ സിലോൺ പണിക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എൻ്റെ മകനുള്ളവരുടെ അച്ഛൻ്റെ പേര് മമ്മൂട്ടി സാറിൻ്റെ വീടിനടുത്തുള്ള കുടുംബം. ചെമ്പിലുള്ള ആൾക്കാർ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ടായ ആ ഒരു ഇതിൽ കൂടെ ആണ് എനിക്ക് ഇത്രയും ബഹുമാനം കിട്ടിയത്. അപ്പോൾ അത് മറ്റൊരു രീതിയിൽ അത് വ്യാഖ്യാനിച്ചാൽ, വരികൾക്കിടയിലൂടെ വായിച്ചാൽ, ചെമ്പിലുള്ളവർ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നു, മോഹൻലാലിൻ്റെ നാട്ടിലുള്ളവർക്ക് മോഹൻലാലിനെ കുറിച്ച് പറയാനൊന്നുമില്ല, ഒന്നുമില്ല വെച്ചാൽ കണ്ടിട്ട് പോലും വീട്ടുകാർക്ക് താങ്കൾക്ക് മാത്രമാണോ അതോ മറ്റു മോഹൻലാലിൻ്റെ പിതാവിൻ്റെ കുടുംബത്തിലുള്ളവരുടെ കാര്യം? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പച്ചിയുടെ മോൻ, അതായത് ശാസ്ത്രമംഗലത്തെ രാധാകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹം ഏതാണ്ട് സൂവിലായിട്ട് 2.5 വർഷമായി ഇപ്പം കിടപ്പിലാണ്, കാലിന് വയ്യ. ഇപ്പം ഷൂട്ടിംഗ് ട്രിവാൻഡത്താണ് മോഹൻലാലിൻ്റെ 4-5 ദിവസം. ജസ്റ്റ് 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ എന്നെ കാണണ്ട. ഓക്കെ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകാൻ പരസ്യമായിട്ട് സാർ ആദ്യമായിട്ടാണോ മോഹൻലാലിനെതിരെ ഇങ്ങനെ ഒരു പ്രതികരണം? അതെ, ആദ്യമായിട്ട്. ഇത് പലപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും ഞാൻ പിന്നെ വേണ്ട വെച്ചിരുന്നു. കാരണം അതിനകത്തൊരു കാര്യം കൂടെ പറയാം, ആരും അറിയാത്തൊരു കാര്യം. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ 40 ദിവസം ഭജന വരുന്ന അല്ല എനിക്ക് വേണ്ട. അപ്പോൾ ഒരാളുടെ കഥ, ഒരാളിങ്ങനെ പരിചയപ്പെട്ടു, പിള്ളേരുടെ കഥ കേട്ടാൽ ഞാൻ വിചാരിച്ചത് ഒരു ഫിലിമാണ്. അല്ലേ, അവിടെ പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇതുവരെ സിനിമയൊന്നും എഴുതിയിട്ടില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അഭിനയിക്കാൻ തയ്യാറാണ്, എപ്പോൾ വേണമെങ്കിലും അതിന് തയ്യാറാണ്. ഞാനൊരു സിനിമ എഴുതി മോഹൻലാലിന് വേണ്ടി മാത്രം. വെച്ചാൽ പുള്ളി എത്ര താഴെപ്പോയാലും ഒരു തിരിച്ചു വരവിന് വേണ്ടി. അതിനകത്ത് ആദി കേശവ്, IG ആദി കേശവ് എന്നൊരു പേര് വരെ ഞാൻ സിനിമയുടെ പേര് ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞു. ഞാൻ ഇത് ആന്റണി പെരുമ്പാവിൻ്റെ ആശീർവാദ ഓഫീസിൽ പോയി പറഞ്ഞു. ആന്റണി എൻ്റെ ഇത് കഥയുണ്ട്, കാര്യം ഇതിനകത്ത് പോലീസുണ്ട്, കോടതിയുണ്ട്, എല്ലാവിധ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഇതിനകത്തുണ്ട്. പാനിനെ പറഞ്ഞ് ഇപ്പം സിനിമ എടുക്കുന്നില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഒരു വിഷമം എനിക്ക് മനസ്സിലാക്കി. കാര്യം ഞാൻ അത്രയും എഫേർട്ടിട്ട് അതിനകത്ത് എനിക്ക് വേണ്ടി ഒരു റോള് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ശരി, കാര്യം ഞാൻ ഇതുവരെ പുള്ളിയോട് ചോദിച്ചിട്ടില്ല അഭിനയിക്കണം എന്ന്, പുള്ളി എനിക്ക് ചോദിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അത് ഒരിക്കലും ഇനിയും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറിയെങ്കിൽ, ഇനിയിപ്പോൾ സുരേഷ് ഗോപി സാറിനെ അല്ലെങ്കിൽ മമ്മൂട്ടി സാറിനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ആ രീതിയിൽ നമ്മളത് നല്ല മാറ്റി ചെയ്യണം. മോഹൻലാലിനെ വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്ത് എഴുതിയേക്കുന്നതല്ല, ഇനി മാറ്റി ചെയ്യണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ ഒരു ഗ്രഡ്ജ് താങ്കളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണോ, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഇതിനൊന്നും വിമർശിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഗ്രഡ്ജ് ഉള്ളത് കൊണ്ടാണോ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അന്നങ്ങനെ പ്രതികരിച്ചു പോയത്? അല്ല, ആ ഗ്രഡ്ജ് മാത്രമല്ല, ഇപ്പം ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ എനിക്ക് നമ്മൾ ഏത് വർക്ക് ചെയ്താൽ അതിനകത്ത് പ്രതിബദ്ധത എന്താണ്? അത് ആ പാവങ്ങളുടെ പൈസയാണെന്നുള്ള ഒരു ചിന്ത. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമായി തോന്നിയ ഒരു പ്രതിബദ്ധത, അദ്ദേഹത്തിന് SR ഹോട്ടലിൽ മാത്രം താമസിക്കുന്ന ആൾ റെയിൽവേ ഡോമിറ്ററി കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇന്നാളല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി സംഭവിച്ചു. 19 സിനിമ മലയാള സിനിമ എടുത്ത പ്രൊഡ്യൂസറാണ് ആ ഡോമിറ്ററി കിടക്കുന്നത്. ഇതിന് മോഹൻലാലിൻ്റെ കുറ്റക്കാർ? മോഹൻലാലിൻ്റെ കുറ്റമാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറയുന്നു, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പറയാനും പാടില്ല. അപ്പം ഞാനത് കണ്ട് വിഷമമായപ്പോൾ ഞാൻ തന്നെ പുള്ളിക്ക് റൂം എടുത്തു കൊടുത്ത്, അങ്ങനെ ജീവിച്ചൊരാളാണ്. ഈ ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ച് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത് സിനിമ എടുക്കുന്നില്ല. ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ ആന്റണി പെരുമ്പാവൂരിന്റെ നിയന്ത്രണത്തിലാണ്, താങ്കൾക്കറിയാമോന്ന് അറിയാം? മോഹൻലാൽ പെരുമ്പാവൂർ എന്ന മഹാനടൻ ആന്റണിയുടെ നിയന്ത്രണത്തിലാണോ തിരിച്ചാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയില്ല. എന്നിരുന്നാലും
എവിടെയോ എന്തോ ഒരു സംഭവം, അതെന്താണെന്ന് എനിക്കറിയാം. പിന്നെ മോഹൻലാലിന്റെ എല്ലാ ബിസിനസ്സുകളും നോക്കി നടത്തുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാലിന് നേരിട്ട് ഇടപെടാതെ വേറൊരു ടീമൊന്നുമില്ല, വേറൊരു ടീം എല്ലാം ഓഡിറ്ററുടെ സംഘകുമാറുണ്ട്, പുള്ളി മാത്രമല്ല, പുള്ളി കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാലിന്റെ ബിസിനസ്സുകളും മോഹൻലാലിന്റെ സമ്പത്തുമെല്ലാം ഒരു പരിധി വരെ ആന്റണി പെരുമ്പാവൂരിന്റെ നിയന്ത്രണം. ഞാൻ മറ്റൊരു വിഷയത്തിലോട്ട് കടക്കുകയാണെങ്കിൽ, ഇപ്പൊ വ്യക്തിപരമായിട്ട് നിങ്ങൾ കുട്ടിക്കാലത്ത് താങ്കളുടെ പിതാവും മോഹൻലാലിന്റെ പിതാവും തമ്മിൽ ബന്ധപ്പെട്ടു, നിങ്ങൾ കുട്ടിക്കാലത്ത് അതായത് മോഹൻലാലിന്റെ സിനിമയിലൊക്കെ വരുന്നതിൽ നിങ്ങൾ അടുപ്പമായിരുന്നു? വളരെ അടുപ്പമായിരുന്നു. ഈവൻ കിളിച്ചുണ്ണം മാമ്മയുടെ സിനിമയുടെ ഷൂട്ടിംഗ് വരെ അതുവരെ അടുപ്പമായി, അതുവരെ അടുപ്പമായി. അതിനുശേഷം എന്തൊന്നും ട്വിസ്റ്റ് ഉണ്ടായെന്നറിയില്ല. കാര്യം ഒരുപക്ഷെ ഒരു മൂന്നാമതൊരാളിതിനിടയിൽ പരാമാരിക്കാം എന്നുള്ളൊരു സാധ്യത കൊണ്ടാണോ താങ്കൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മള് ഇൻഷുറൻസ് അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ചെയ്യുന്ന ഒരാൾക്ക് സെയിൽസ് അറിയാം, സെയിൽസ് അറിയാം, ബിസിനസ് അറിയാം. ഈ ബിസിനസ് ഓരോന്നും ഉള്ളിൽ ചെയ്യുമ്പോഴും അതിനകത്ത് ഉണ്ടാകുമ്പോൾ നഷ്ടം എനിക്കറിയാം, രണ്ട് രീതിയിൽ അറിയാം. ഒന്ന് ആസ്ട്രോളജി വഴി അറിയാം, അല്ലാതെ തന്നെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അറിയാം. അപ്പം നമുക്കൊരു എൻട്രി കിട്ടാത്ത രീതിയിൽ ഒരു ബ്ലോക്ക് എവിടെ ഉണ്ടായിരുന്നു. അതായത് താങ്കൾ മോഹൻലാലിനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴോ ശ്രമിക്കാൻ ശ്രമിക്കുമ്പോ താങ്കൾക്ക് അങ്ങോട്ട് ആക്സസ് കിട്ടുന്നില്ല വരെ ആ ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ കിളിച്ചുണ്ണം മാമ്പഴത്തിന്റെ ഷൂട്ടിംഗിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി വെളിയിടുന്നതും അത്രയും ക്ലോസ് ആവുന്നതും ഒക്കെ കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ആരാണ് ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലൊരു ബോണ്ടേജ് ഉണ്ടായിരുന്നു? ഞാൻ ബാലേട്ടന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നിരുന്നു, പുള്ളി കുറെ എന്റെ ഫ്രണ്ട്സൊക്കെ പോകുമായിരുന്നു. പിന്നെ പുള്ളിയുടെ അടുത്തോട്ട് എത്താൻ പറ്റാത്ത പോലെ ഒരു എന്താ പറയുക ഒരു വൻമതിൽ പോലത്തെ ഒരു സംഭവം. ഇതിനിടയ്ക്ക് കുറെ റൂമറുകൾ വെച്ചാൽ പറയുന്നത് എന്തായിരിക്കാന്ന് വെച്ചാൽ ഭയങ്കര കള്ളുകുടിയനാണ്. ശരി, കള്ളുകുടിയനാണോ എന്ന് ചോദിച്ചാൽ കള്ളുകുടിക്കും. നമ്മൾ ഡ്യൂട്ടി ടൈമിൽ ഒരിക്കലും കള്ളുകുടിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങനാണെങ്കിൽ ഇത്രയും കുഴപ്പം പിടിച്ച ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ IRDയുടെ റേഷ്യോ 10:3 ഒരു ആവറേജ് മാനേജറുടെ റേഷ്യോ 10 മീറ്റ് ചെയ്ത 3 കൺവേർഷൻ ആണ്. എൻ്റെ റേഷ്യോ 10:7. അതുകൊണ്ടാണ് ഓരോരോ ടോപ്പ് കമ്പനികൾ വരുമ്പോഴും എനിക്ക് ഇപ്പോഴും കിട്ടിയത് ഓഫറാണ്. ഞാനൊന്നും കൂടെ ഇത് കണ്ടൻസ് ചെയ്ത് ചോദിക്കുമ്പോൾ, മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വിമർശനം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പണം മുടക്കി തിയേറ്ററിൽ പോകുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ പറഞ്ഞ വിമർശനം നാളുകളിൽ ഇങ്ങനെ തന്നെ താങ്കൾ പറയും? നാളുകളിൽ വെച്ചാലേ എനിക്ക് ഇപ്പോൾ എന്താ പറയുക എൻ്റെ ഒരു ഭയങ്കരമായ ഒരു ആപത്ത് കാലഘട്ടം ഉണ്ടായി. അതായത് ഒരു 3 crore ലയബിലിറ്റി, 33 warrants ഉണ്ടായിരുന്നു ടൈമിൽ. അന്ന് ഒരു പക്ഷേ ഞാൻ കല്യാണം കഴിച്ചത് ഈ മൗത്തപ്പെന്ന് പറഞ്ഞൊരു കുടുംബത്തിനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ മോളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞല്ലോ. അതായത് താങ്കൾക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചേട്ടൻ്റെ മകളെയാണ് ഞാൻ കല്യാണം. മോഹൻലാലുമായിട്ട് മാത്രമല്ല സിനിമയ്ക്ക് ഒരുപാട് ബന്ധങ്ങൾ സിനിമാപരമായിട്ടുള്ള ആളുണ്ട്. അപ്പോൾ അങ്ങനൊരു വീട്ടിലല്ലായിരുന്നു ഞാൻ എത്തി പറ്റിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോട്ടോയിലായിട്ട് ഒരു 2 വർഷമായി. അതായത് അന്ന് താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ കാലഘട്ടത്തിൽ മോഹൻലാലിൽ നിന്ന് സഹായം ചോദിച്ചിട്ടുണ്ട്? ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ടെന്നല്ല, ഇത്രയും 300 crore ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് മുമ്പ് വെറും 13 lakh rupees ആണ് ചോദിച്ചത്. 13 lakh rupees എന്നാണ് ഈ 3 crore ഇരുപത്തി വരുന്നത്. അത് 13 lakh ബാധ്യതയാണ്. 13 lakh അന്ന് പുള്ളി തന്നിരുന്നുവെങ്കിൽ ഈ 3 crore പറ്റില്ല. ഏത് കാലഘട്ടത്തിൽ? ഏകദേശം ഒരു 2003 ശേഷമുള്ള 2003 ശേഷമുള്ള കാലഘട്ടത്തിൽ 13 lakh ചോദിച്ചിട്ട് മോഹൻലാലിനോട് നേരിട്ടാണ്? നേരിട്ട് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ആ വാചകം എൻ്റെ ഇപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. കാര്യം കിട്ടുന്നുള്ള കാര്യം എനിക്ക് ഓൾമോസ്റ്റ്. അപ്പൊ പുള്ളി പറഞ്ഞൊരു വർത്തമാനം വളരെ ഞെട്ടിച്ചാണ് എൻ്റെ വർത്തമാനം. തന്നാലല്ലേ തിരിച്ചു തരുന്നതിൻ്റെ കാര്യം പറയാൻ പറ്റും. ആ ഒരു സെന്റൻസ് എനിക്ക് വളരെ ഹാപ്പി. അതായത് താങ്കൾ 100% കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പൈസ തിരിച്ചു കൊടുക്കുന്ന കാര്യം സംസാരിക്കും. അതെ, അദ്ദേഹം പറയുന്നു തന്നാലല്ലേ. തന്നാൽ മാത്രമല്ല തിരിച്ചു തരുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുക, ബിജു ഗോപിനാഥൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെ ബിജു ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന വ്യക്തിയെ മോഹൻലാൽ സാമ്പത്തികമായിട്ട് സഹായിക്കാത്തത്, മോഹൻലാലിന്റെ അനുജനായിട്ട് പരിഗണിക്കാത്തത്, മറ്റുള്ളവർക്കൊക്കെ ആ സ്പേസ് കിട്ടിയിരുന്നിട്ട് താങ്കൾക്ക് അത് കിട്ടാത്തത്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ ഞാൻ ഇടയ്ക്ക് പറയാം.
സപ്പോസ് ഞാൻ സാറിനോട് വന്ന് ഒരു 10 ലക്ഷം രൂപ ചോദിക്കാം, സാറേ ഒരു 10 ലക്ഷം രൂപ വേണം, ഫസ്റ്റിലെ പുള്ളിയുടെ മൈൻഡിൽ തെളിയുന്നത് എന്താണ്? ഇവൻ മോഹൻലാലിൻ്റെ ബ്രദറാണ്. അപ്പോൾ പുള്ളി ഒന്നുകിൽ 5-6 കോടി രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കാൻ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ പുള്ളി എന്തുകൊണ്ട് 10 ലക്ഷം രൂപ തരുന്നില്ല? ഈ രണ്ട് ഓപ്ഷൻ കാരണം എനിക്കും തോറ്റും 10 ലക്ഷം തരാൻ കിട്ടുന്നില്ല. അപ്പം കിട്ടുന്നു വേറൊരിടത്തൊന്നും കിട്ടാനില്ല. മോഹൻലാൽ സഹായിച്ചതായിരിക്കും, ഇന്നലെ ഈ ഷൂട്ട് നടക്കുന്നുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇപ്പഴും ഞാൻ പറയുന്നല്ലോ, മോഹൻലാൽ 2 ലക്ഷം രൂപയും മോഹൻലാലിന്റെ ചേച്ചി 40,000 രൂപയും വന്ന് സഹായിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. ടാക്സി തുടങ്ങിയ സമയത്ത് ആനലി പെരുമ്പാവ് ഒറ്റപ്പാലത്ത് പോയിട്ട് ആനലി പെരുമ്പാവിന്റെ അടുത്ത് നിന്നാണ് മോഹൻലാല് ഇരിക്കുമ്പോഴാണ് 2 ലക്ഷം രൂപ തരുന്നത്. തിരിച്ചു കൊടുത്തിട്ട് ഇല്ല, തിരിച്ചു കൊടുത്തിട്ടില്ല. 40,000 രൂപ ചേച്ചി വന്നിട്ടുണ്ട് ഇടയ്ക്ക്. മോഹൻലാൽ വൈഫ്, മോഹൻലാൽ വൈഫ് ചേച്ചി ഭയങ്കര നല്ല സ്ത്രീയാണ്. ആ ചേച്ചി വന്നിട്ടുണ്ട്, അത് തിരിച്ചു കൊടുത്തിട്ട്. അപ്പം ഈ 3 കോടി രൂപ വാറണ്ടെന്ന് 3 കോടിയിൽ നിന്ന് 33 വാറണ്ട് മാറാൻ കാരണം ആരാണ്? എൻ്റെ വൈഫാണ്, വൈഫിൻ്റെ കുടുംബക്കാരൻ, അവരാണ് ബാധിച്ചത്. ഓ, അപ്പം അങ്ങനെ ഒരു ഫാദറിനോട് പേര് രാമേന്ദ്രൻ മിത്തൻ എന്നാണ്, വിജയലക്ഷ്മി ടീച്ചർ എന്നാണ് അമ്മയുടെ പേര്. ഈ വിജയലക്ഷ്മി ടീച്ചറുടെ വീടാണ് ചെമ്പിലെ മമ്മൂട്ടിയുടെ വീടിൻ്റെ 3 വീടിൻ്റെ അപ്പുറത്തും. അപ്പം അങ്ങനെ അവരെ കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ടോട്ടലി കാര്യം, നമ്മൾ എപ്പോഴും എന്താണ്, എനിക്കിവിടെ നന്നായിട്ട് ഒരു ബിസിനസ് നടന്ന സമയത്ത് ഞാൻ തമിഴ്നാട് കർണാടകം തുടങ്ങിയപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സുണ്ട് ചോദിച്ചു, എടാ ചെന്ന് പെട്ടുപോയിട്ട് എന്തെങ്കിലും പറ്റിയത്? അപ്പം ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടനുണ്ട്, നാളെ എനിക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അത് നിങ്ങളെ തമ്മിൽ നല്ല ബന്ധമാണ്, നല്ല ബന്ധമാണ്, നല്ല ബന്ധം. അപ്പൊ ഞാൻ പറയും, എന്ത് ഇഷ്യൂസ് എന്നാലും ബാക്കിൽ ഒരാളുണ്ടല്ലോ. അതായത് ഞാൻ നമ്മൾ സമ്മപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഒറ്റ കാര്യം, താങ്കൾക്ക് സിനിമാ മേഖലയിൽ പഴയ മോഹൻലാൽ എല്ലാം എടുക്കണം, ഏറ്റവും ഇഷ്ടപ്പെട്ട നടന. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 നടന്മാർ ഞാനിപ്പോഴും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമ. അദ്ദേഹത്തിൻ്റെ 2 കാര്യം, ഒന്ന് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ഞാൻ കണ്ടിട്ടില്ല, ഒരിക്കലും അദ്ദേഹമായിട്ട് ഒരുമിച്ച് ഒന്ന് ഓടിക്കണമെന്നുണ്ട്. കാര്യം ഞാൻ 200-220 കിലോമീറ്റർ ഏത് കാറിൻ്റെ സ്പീഡോമീറ്റർ -40 വരെ കാർ ഓടും അറിയാം, -40 വരെ ഓടിക്കാം. പിന്നെ രണ്ടാമത് മാക്സിമം സ്പീഡ് -40 വരെ ഓടിക്കാം. പിന്നെ മമ്മൂട്ടി സാറിൻ്റെ ഡിസിപ്ലിൻ ലൈഫിലുള്ള പെൺ വിഷയത്തിലുള്ള ഡിസിപ്ലിൻ, സിംപിളി പറയാം. അത് ഞാനൊരു അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഉപചോദ്യം ചോദിക്കേണ്ടി വരും. ചോദിക്കാറു, അതായത് ഞാൻ കൂടുതലായിട്ട് അതിലോട്ട് വേറെ മസാല കഥകളൊന്നും നമ്മൾ ചേർക്കും. മമ്മൂട്ടി സാറിൻ്റെ പെൺ വിഷയത്തിലുള്ള ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത സൂപ്പർ സ്റ്റാറുകൾ മലയാളത്തിലുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ രണ്ടാമത് മമ്മൂട്ടി സാറി കാണുന്ന ഒരു പ്രത്യേകത, അത് ആ ബഹുമാനം കൊണ്ടുണ്ടായ സ്നേഹമാണ്, നാട്ടുകാർ പറഞ്ഞിട്ടുള്ള ബഹുമാനം. അത് തന്നെയാണ് സുരേഷ് ഗോപി സാറിൻ്റെ കേസിന്. സാറ് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ കൈയും കണക്കും. ഇപ്പം മമ്മൂട്ടി സാറിനെ ശരിക്കും എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം സാറുണ്ടായിരുന്നു. അല്ല, അതിനുള്ള സംവിധാനം എനിക്കില്ല, ഇത് അദ്ദേഹം ആഗ്രഹം കണ്ട് മനസ്സിലാക്കിയാൽ. രണ്ടാമത് പുള്ളിയുടെ രീതിയിൽ തന്നെയാണ് നടക്കാറുള്ളത്. പിന്നെ എല്ലാ രീതിയും പുള്ളി അനുകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏകദേശം ഈ ഇൻസ്പെക്ടർ ബൽറാം ഒക്കെ ഒരു 105 തവണ ഒക്കെ കണ്ട് നമ്മളെ 105 തവണ ഇൻസ്പെക്ടർ ബൽറാം, അതായത് മോഹൻലാലിന്റെ അനിയൻ 105 തവണ ഇൻസ്പെക്ടർ. മോഹൻലാലിന്റെ ഒരു സിനിമ പരമാവധി എത്ര തവണ കണ്ടിട്ടുള്ള സിനിമ? ചിത്രം ഒരു 10-11 തവണ ആയിട്ട്. അല്ല അല്ല, അപ്പുറത്തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ മനസ്സിൽ ഇപ്പം എനിക്ക് സുരേഷ് ഗോപി റോൾ മോഡലാണ്. ഇപ്പോഴും വഴി വെച്ചാലും കിട്ടുവാണെങ്കിൽ 3-4 ഇടിക്കാറുണ്ട്. അപ്പോഴെല്ലാം അത് മനസ്സിൽ വരും. ഏകലവ്യനും പുള്ളിയുടെ ഇടിക്കാറുണ്ട്, ഇപ്പോഴും ഇടിക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്കും എറണാകുളത്ത് വാരി വെച്ചൊരു 4 നീട്ടി കൊടുക്കാം, കുഴപ്പമില്ല. അത് ഇപ്പോഴും നല്ല ആഗ്രഹം നല്ലത്. അതെല്ലാം ഇൻസ്പിറേഷൻ ആരാണ്? സുരേഷ് ഗോപി സാറ്, മമ്മൂട്ടി സാറും. അപ്പം ഞാൻ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമുക്കിവിടെ നിർത്തിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടായ സംഭാഷണത്തെ ഞാൻ ഇങ്ങനെ ചുരുക്കുകയാണ്. കള്ളു കുടിക്കുമെന്ന് പറയുന്ന, പുക വലിക്കുമെന്ന് പറയുന്ന, മോഹൻലാലിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സഹോദരൻ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിമർശിക്കുന്നത് മോഹൻലാലിൻ്റെ പ്രേക്ഷകരോടും നിർമ്മാതാക്കളോടുമുള്ള പ്രതിബദ്ധതയില്ലായിരുന്നില്ല. തീർച്ചയായിട്ടും പ്രതിബദ്ധതയില്ല എന്ന് വെച്ചാൽ, ഒരു നിർമ്മാതാവ് മാത്രമല്ല എനിക്കറിയാവുന്നത്, 2-3 പേര് അറിയാവുന്ന കാര്യം. ഇത്രയും ഞാൻ ഒരു ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു എലോണി മാത്രമല്ല മോൺസ്റ്റർ, അതിന് മുമ്പുള്ള എല്ലാ സിനിമകളും ഏകദേശം ഒരു 8 സിനിമകൾ ഫ്ലോപ്പായി. ഇപ്പം സച്ചിൻ എന്തുകൊണ്ട് 30 ഈ സമയത്ത് സ്റ്റോപ്പ് ചെയ്തു? സച്ചിൻ ഇനിയും 10 വർഷം കളിക്കാമായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലായി. പക്ഷെ നമ്മള്
ഈ ഇപ്പൊ അത് ശരിക്കും പറഞ്ഞ ആൾക്കാർക്കൊരു ഭാരമായിട്ട് മാറിയിരിക്കുകയാണ് മോഹൻലാൽ. കാര്യം ഇതൊക്കെ ഈ എഴുതാനും പറ്റില്ല തുപ്പാനും പറ്റാത്ത ആൾക്കാരാണ് ജനം. കാര്യം അവര് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഞാനിപ്പോ നടന്നു പോകുമ്പോൾ ഒരു സെലിബ്രിറ്റികളാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. എത്ര ആൾക്കാരൊന്നും ക്ഷയിക്കാൻ തരുന്നു സാറ് നേരത്തെ പറയുന്നതാണ്. രണ്ടാമതോ ഒരു ഒന്നിന്റെ ഡയലോഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വീട്ടുകാർക്കും എടുത്തെങ്കിൽ പിന്നെ നാട്ടുകാർ കാര്യം പറയണം, മനസ്സിലായ. സോ ഇത് പലർക്കും പറയാൻ പേടി, എനിക്കൊന്നിനും പേടിയില്ല. കാര്യം എനിക്ക് പേടിക്കണ്ട യാതൊരു കാര്യം പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ നാല് സിനിമകളിൽ ഇനിയും വരുന്നു, ഇളമലയെക്കൊണ്ട് വാലിൽ ഇതൊക്കെ. അതും ഇത് തന്നെ സംഭവിക്കാൻ പോകും, അല്ലെങ്കിൽ ചരിത്രം തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് പുള്ളി ഇനിയെങ്കിലും ചെയ്യുകയില്ലെങ്കിൽ അത് വളരെ വളരെ അവസാനത്തെ കാലം പുള്ളിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം ഇപ്പൊ തന്നെ പണ്ടത്തെ പോലല്ല. അപ്പൊ മോഹൻലാൽ ഇറങ്ങിയാണ് നടത്തുക കൂടി വരുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു. പണ്ട് തിരുവനന്തപുരത്ത് പുള്ളിയൊക്കെ വരുമ്പോൾ വലിയ ആഘോഷമായിരുന്നു. അപ്പൊ അതൊക്കെ പോയി. കാര്യം വെച്ചാല് എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ കാശ് പോകുന്നവരുടെ മനസ്സിൽ വെങ്ങിലുണ്ടാവും, പക്ഷെ നമ്മളോട് തുറന്നു പറയാൻ ധൈര്യം വരത്തില്ല. സാർ പറയുന്നവരുടെ അറ്റൻഷനും കിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഷോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ പറയാണ്, ഇനി വരുന്ന സിനിമകളെങ്കിലും രക്ഷപ്പെട്ട് പുള്ളി പഴയ പോലെ ആവുകയാണെങ്കിൽ അതിൽ തീർച്ചയായും സന്തോഷിക്കുന്ന ഒരാൾ തന്നെയാണ്. ബിജു ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ പോരായ്മകൾ മാറ്റി നിർത്തി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ചില സത്യങ്ങളില്ലേ എന്ന് ഓരോ പ്രേക്ഷകർക്കും വിലയിരുത്താം. അതിനുശേഷം അദ്ദേഹത്തെ വിമർശിക്കാം. നന്ദി.